നമസ്കാരം ലൈവ് ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് ഇതുവരെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അസാധാരണ നീക്കവുമായി ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഭാഗം മാത്രം വായിച്ച് ഒരു മിനിറ്റ് പതിനേഴ് സെക്കൻഡുകൾക്കുള്ളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് മുഹമ്മദ് ഖാൻ സഭവിട്ടു മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരായ രൂക്ഷ വിമർശനത്തിന് തൊട്ടു താഴെയുള്ള ഭാഗമാണ് ഗവർണർ വായിച്ചത് ഐ ദി ലാസ്റ്റ് Let us remember that the great legacy lies not in buildings or monuments, but in the respect and regard we show to the priceless legacy of the Constitution of India and the timeless values of democracy, secularism, federalism, and social justice. The essence of cooperative federalism is what has kept our country united and strong all these years. It is our

ഗവർണർ മടങ്ങിയതിന് പിന്നാലെ സഭ പിരിഞ്ഞതായി സ്പീക്കർ അറിയിച്ചു ഗവർണറുടെ നടപടി നിയമസഭയോടുള്ള അവഹേളനമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി സർക്കാരും ഗവർണറും തമ്മിൽ കുറേ നാളുകളായി നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിൻ്റെ പരിതാപകരമായ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത് ഈ ഗവൺമെന്റിന്റെ സ്ഥിതി മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് ഗവർണർക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി സർക്കാർ എഴുതി തയ്യാറാക്കി കൊടുത്തത് അതിൽ കാര്യമായിട്ടുള്ള ഒരു കേന്ദ്ര വിമർശനവും ഇല്ല യഥാർത്ഥത്തിൽ കേന്ദ്രത്തിനെതിരായി ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ പേടിച്ച് പ്രക്ഷോഭണം സമ്മേളനമാക്കി മാറ്റിയ ദയനീയമായ കാഴ്ചയാണ് കണ്ടത് ഇതിന്റെ ഏറ്റവും വലിയ ഇൻസൾട്ട് ഒന്ന് ഗവൺമെന്റിന് അത് അവരെന്നെ ഉണ്ടാക്കി വെച്ചതാണ് രണ്ട് നിയമസഭക്ക് പ്രതിപക്ഷം ഞങ്ങൾ ഇതിന പക്ഷേ അതിലേറെ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അതേ പറഞ്ഞതുപോലെ കേരളത്തിലെ ഇന്നത്തെ സ്ഥിതി ഗവർണർ ഗവർണറുടെ പ്രസംഗം അത് കഴിഞ്ഞ് വരാൻ പോകുന്ന ബഡ്ജറ്റ് ബാക്കി കാര്യങ്ങൾ ഇതൊക്കെ ചടങ്ങായി നടക്കുന്നു എന്നല്ലാതെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന ഒരു ഇമ്പ്രഷനാണ് പൊതുവേ ഉള്ളത് നയപ്രഖ്യാപനത്തിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിക്കുന്നത് പ്രഖ്യാപനം വായിച്ചതിന് തുല്യമെന്ന് മന്ത്രി പി രാജീവ് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണോ ഗവർണർ അങ്ങനെ വായിച്ചത് എന്ന് അറിയില്ല സർക്കാരിന്റെ കാഴ്ചപ്പാട് കൃത്യമായി അവസാന ഘടനയിൽ ഉണ്ടെന്നും അത് ഗവർണർ വായിച്ചിട്ടുണ്ടെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം അത് അംഗീകരിച്ചും അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം അപ്രൂവ് ചെയ്തു അതിന്ന് അദ്ദേഹം അവിടെ ആദ്യ ഭാഗം അവസാന ഭാഗം വായിച്ചു അപ്പോ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നയപ്രഖ്യാപനം വായിച്ചായിട്ടുള്ളതാണ് പിന്നെ അവസാനത്തെ വായിച്ച ഭാഗത്തിനകത്ത് അതിന്റെ ആറ്റിക്കുറുക്കിയ അന്തസത്ത അവസാനത്തെ പാരഗ്രാഫിനകത്ത് ഭംഗിയായി തന്നെ ഉണ്ട് ഞങ്ങളുടെ കാഴ്ച ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടെന്താണ് ഭരണഘടനയുടെ അടിസ്ഥാനശില ഫെഡറലിസം ആ ഫെഡറലിസത്തിലെല്ലാം ഈ കാഴ്ചപ്പാടുകളെല്ലാം വരും അത് അദ്ദേഹം എനിക്ക് വന്ന് വായിച്ച് മനസ്സിലാക്കി തന്നെ നന്നായി അത് വായിക്കുകയും ചെയ്തിട്ടുണ്ട് നയപ്രഖ്യാപനത്തിന് നിലവാരമില്ലാത്തതുകൊണ്ടാണ് ഗവർണർ വായിക്കാത്തതെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ നയപ്രഖ്യാപനത്തിന്റെ മറവിൽ കള്ളപ്രചാരണങ്ങൾ സഭയിൽ രേഖപ്പെടുത്താൻ ശ്രമിച്ചു ഭരണഘടനയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് ഗവർണറുടേതെന്നും വി മുരളീധരൻ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണങ്ങൾ ആ കള്ളപ്രചരണങ്ങൾ നയപ്രഖ്യാപനത്തിൻ്റെ മറപിടിച്ചുകൊണ്ട് നിയമസഭാ വേദിയിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം ഭരണഘടനയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിക്കാൻ നിയമസഭയെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാക്കാതിരിക്കാൻ ഗവർണറെടുത്ത സമീപനം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അഭിനന്ദിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അന്തസ്സുയർത്തുന്ന നടപടിയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണുള്ളത് കേന്ദ്രത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ സംസ്ഥാനം നിർബന്ധിതമായ സാഹചര്യം ഉൾപ്പെടെ നയപ്രഖ്യാപനത്തിൽ വിവരിച്ചിട്ടുണ്ട് എൻ സിആർ ടി പാഠപുസ്ക പരിഷ്കരണത്തിനും നയപ്രഖ്യാപനത്തിൽ വിമർശനമുണ്ട് നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കായി തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് സഭ വീണ്ടും ചേരും അതിനിടെ നയപ്രഖ്യാപന പ്രസംഗം ചുരുക്കിയ നടപടിയിൽ ഗവർണറുമായി ഏറ്റുമുട്ടൽ വേണ്ടെന്ന് എൽ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം ഗവർണർ വന്ന് പ്രസംഗിച്ചു എന്നത് അനുകൂലമായി കണ്ടാൽ മതിയെന്നാണ് വിലയിരുത്തൽ ഷഫീദ് റാവുത്തറും ഒപ്പം എം ജി പ്രതീഷും ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ് ഷഫീദ് നേരത്തെ തന്നെ തന്റെ ഭരണഘടനാപരമായ ചുമതല നിറവേറ്റും നയപ്രഖ്യാപനം പ്രസംഗത്തിന് സഭയിലെത്തുമെന്ന് ഗവർണർ അറിയിച്ചിരുന്നു പക്ഷെ അതൊരു ചടങ്ങാക്കി അവസാന പാരഗ്രാഫ് മാത്രം വായിച്ച് ഇറങ്ങിപ്പോകുന്നു ഭരണപക്ഷം ഒട്ടും ഇങ്ങനെ ഒരു നീക്കം മാത്രമല്ല ഇന്നത്തെ ഭരണപക്ഷത്തിന്റെ പ്രതികരണങ്ങൾ ഇതൊരു രാഷ്ട്രീയ നാടകമാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള രാഷ്ട്രീയ നാടകമാണ് എന്ന ആക്ഷേപം ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ പ്രതിപക്ഷത്തിന് അവസരവും കൊടുത്തുവല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു നീക്കം ഒരു ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് മാത്രമല്ല ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഈ നിയമസഭാ സമ്മേളനം വിളിക്കുമ്പോഴും ഇന്ന് രാവിലെ സഭയിലേക്ക് മുഖ്യമന്ത്രി അടക്കമുള്ളവർ എത്തുമ്പോഴും അവരുടെയൊക്കെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ അനുമതി നൽകി മാത്രമല്ല അക്കാര്യത്തിൽ ഉപാധികളൊന്നും വെച്ചില്ല മുൻ വർഷത്തിൽ നമ്മൾ കണ്ടതാണ് ചില ഉപാധികളൊക്കെ വെച്ചിട്ടായിരുന്നു ഗവർണർ സഹകരിക്കാൻ പോലും തുനിഞ്ഞത് പക്ഷേ ഈ തവണ അതൊന്നും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു സർക്കാരിനും അതേപോലെ തന്നെ സ്പീക്കർക്കും അടക്കമുള്ളത് പക്ഷേ വളരെ നാടകീയമായ സംഭവങ്ങൾ നിയമസഭയിൽ അരങ്ങേറി നിയമസഭാ കവാടത്തിന് മുൻപിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ പാർലമെൻ്ററിക്കാര്യമന്ത്രി സ്പീക്കർ അടക്കമുള്ള ആളുകൾ സ്വീകരിക്കുമ്പോൾ തന്നെ ഗവർണറുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായിരുന്നു മുഖ്യമന്ത്രി ബൊക്കെ നൽകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ മുഖാമുഖം എത്തിയിട്ട് പോലും മുഖം കൊടുക്കാൻ ഗവർണറോ മുഖ്യമന്ത്രിയോ തയ്യാറായില്ല മാത്രമല്ല അതിനുശേഷം അദ്ദേഹം ഒരു തരത്തിലുള്ള സൗഹൃദ സംഭാഷണങ്ങളുമില്ലാതെ നിയമസഭയ്ക്കുള്ളിലേക്ക് പോകുന്നു കൃത്യം അവിടേക്കെത്തി ഒരു മിനിറ്റ് ഇരുപത് സെക്കൻഡ് കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗം മാത്രം വായിച്ച് ഒരു മിനിറ്റ് ഒരു മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ നയ നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിക്കുന്നു അതായത് ഭരണഘടനാ ബാധ്യത ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കാതിരിക്കാൻ ഭരണഘടനാ ബാധ്യത ഗവർണർ നൽകി താൻ നിറവേറ്റുന്നു അതേസമയം സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളോട് തനിക്ക് വിയോജിപ്പുണ്ട് സംസ്ഥാന സർക്കാരിനോട് തനിക്ക് പ്രതിഷേധമുണ്ട് അതാണ് ഗവർണർ ഇന്ന് നിയമസഭയിൽ പ്രകടിപ്പിച്ചത് മാത്രമല്ല അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം വരുന്ന ഒരു ഭാഗവും വായിച്ചിട്ടില്ല എന്നുള്ളതും യഥാർത്ഥ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അദ്ദേഹം വായിച്ച ഭാഗത്തിന് തൊട്ടു മുകളിൽ മണിപ്പൂർ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുണ്ടായിരുന്നു അത് അദ്ദേഹം വായിച്ചില്ല അദ്ദേഹം വായിച്ചത് സാമൂഹ്യനീതി മതേതരത്വം അടക്കമുള്ള കാര്യങ്ങൾ പറയുന്ന അതായത് ഒരു നല്ല നാൾ പുലരട്ടെ എന്ന് പറയുന്ന ഭാഗം മാത്രമാണ് സ്പീക്കർ എന്ന് വായിക്കുകയും ചെയ്തത് പിന്നാലെ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ സ്പീക്കർ അടക്കമുള്ള ആളുകളും ഗവർണറെ നിയമസഭയിൽ നിന്ന് മടക്കി അയച്ചു ഏതാണ്ട് പത്ത് മിനിറ്റിൽ താഴ്ന്ന സമയം മാത്രമാണ് ഗവർണർ നിയമസഭയിൽ ചിലവഴിച്ചത് അതൊരു അസാധാരണ സംഭവമായി വിലയിരുത്തുകയും ചെയ്യുന്നു അതേസമയം പ്രതിപക്ഷമാകട്ടെ ഇക്കാര്യത്തിൽ ഈ ഗവർണറുടെ നടപടിയെ അത് അവരവഹേളനമായി കേരള നിയമസഭയോടുള്ള അവഹേളനമായി കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ കൂടി അത് സർക്കാരും ഗവർണറും തമ്മിലുള്ള നാടകത്തിന്റെ അന്ത്യം അത് സഭയിൽ നടന്നു എന്നുള്ളതായിരുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെ മറുപടി സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ അവസരം തന്നെയാണ് ഗവർണറുടെ ഈ നിലപാട് കാരണം ആ രണ്ട് രണ്ട് തരത്തിലും പ്രതിപക്ഷം ഈ കാര്യത്തിൽ വിമർശനവുമായി രംഗത്തെത്തും അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചവരുടെ പാർലമെന്ററികാരി പാർട്ടിയിലടക്കം ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഗവർണറോട് ഒരു പരസ്യ കൊമ്പു കോർക്കലിന് പരസ്യ ഏറ്റുമുട്ടലിന് തുനിയേണ്ടതില്ല കാരണം ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു നിയമസഭാ രേഖയുടെ ഭാഗമായി അതോടുകൂടി ആ വിഷയം അവിടെ അവസാനിച്ചു എന്നുള്ള ഒരു നിലപാടിലേക്ക് എൽ ഡി എഫും എത്തിച്ചേർന്നിട്ടുണ്ട് ഗോകുൽ ശരി ഷഫീദ് ഏതായാലും എൻ്റെ സർക്കാർ എന്ന ആമുഖ വാചകം പോലും വായിക്കാതെയായിരുന്നു ഇന്നത്തെ ഗവർണറുടെ നയപ്രഖ്യാപനം പ്രസംഗം അല്ലെങ്കിൽ അതിൻ്റെ അവസാന പാരഗ്രാഫ് മാത്രം അതിനെ മൊത്തത്തിലൊരു പ്രസംഗം എന്ന് വിശേഷിപ്പിക്കാൻ പോലും ആകുമോ എന്ന് അറിയില്ല ഏതായാലും ചട്ടപ്രകാരമുള്ള നടപടിക്രമങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കുന്നു ആ വായിക്കാതെ പോയ ആ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം എന്ത് എന്നതിലേക്കാണ് എം ജി പ്രതീഷിൻ്റെ വിവരങ്ങളുമായി പ്രതീഷ് കേന്ദ്ര സർക്കാരിനെതിരെ സർക്കാർ കാലങ്ങളായി ഉന്നയിക്കുന്ന വിമർശനങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിലും ആവർത്തിക്കുന്നു ഒപ്പം മറ്റ് വികസന ക്ഷേമ പദ്ധതികളെ പറ്റിയൊക്കെയുള്ള പരാമർശങ്ങൾ ആ തീർച്ചയായും ഗോകുൽ കാരണം പ്രധാനമായും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ള പരാമർശങ്ങൾ തന്നെയായിരുന്നു നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തികമായി കേരളത്തെ കേന്ദ്രം ഞെരിക്കുന്നു എന്നതാണ് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ഉൾപ്പെടെയുള്ള നടപടികൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില താളം തെറ്റിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഒപ്പം കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാനം നിർബന്ധിതമായത് കേന്ദ്ര നയത്തിൻ്റെ ഭാഗമായാണ് കേന്ദ്ര നയം ഫെഡറലിസത്തിനോട് വെല്ലുവിളിയാണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാർ ഉൾപ്പെടുത്തിയിരുന്നു ഒപ്പം സംസ്ഥാനത്തിന്റെ തന്നെ വികസന നേട്ടങ്ങൾ വലിയ ഒരു വികസനത്തിലേക്ക് കുതിക്കുന്ന സംസ്ഥാനത്തിന് തിരിച്ചടിയാകുന്നതാണ് കേന്ദ്ര നയങ്ങൾ ഒപ്പം ഈ പല വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിൽ കേന്ദ്രം തടസ്സം നിൽക്കുന്നു എന്നുള്ള ആരോപണങ്ങളും നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടക്കമുള്ള വിഷയങ്ങളും നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാർ ഉൾപ്പെടുത്തിയിരുന്നു ഇതുൾപ്പെടെ ഗവർണർ വായിക്കുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കെയാണ് നയപ്രഖ്യാപന പ്രസംഗം വെട്ടിച്ചുരുക്കി ഒന്നര മിനിറ്റിനുള്ളിൽ ഈ നയപ്രഖ്യാപന പ്രസംഗം വായിച്ച ശേഷം ഗവർണർ അവിടെ നിന്ന് മടങ്ങിയത് ഒരു ഘട്ടത്തിലും സർക്കാരോ അല്ലെങ്കിൽ എൽ ഡി എഫ് പ്രതീക്ഷിച്ചിരുന്നില്ല ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടാകുമെന്ന് കാരണം ഈ നയപ്രഖ്യാപന പ്രസംഗം രാജ്ഭവന് കൈമാറുകയും അതിന് രാജ്ഭവന് അംഗീകാരം നൽകുകയുമാണ് ആദ്യഘട്ടത്തിൽ ചെയ്തത് അതിൽ ഒരു തിരുത്തലുകളും ഗവർണറുടെ ഭാഗത്ത് നിന്ന് വരുത്തിയതുമില്ല സ്വാഭാവികമായും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുമെന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ സർക്കാരിനെ തന്നെ വെട്ടിലാക്കിക്കൊണ്ടാണ് അത്തരമൊരു നടപടി ഗവർണറുടെ നിന്ന് ഉണ്ടായത് പക്ഷേ ഈ പ്രതിപക്ഷമടക്കം ഗവർണറുടെ നടപടിയെ കുറ്റപ്പെടുത്തുമ്പോഴും ഈ മന്ത്രിമാർ ഈ ഗവർണറെ കടന്നാക്രമിച്ച രംഗത്ത് വരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം പൊതുവായി ഇന്ന് ചേർന്ന എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കാരണം ഗവർണറെ അങ്ങനെ കടന്നാക്രമിക്കേണ്ടെന്നും നിലവിൽ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നടപടിയെ പോസിറ്റീവായി മാത്രം കണ്ടാൽ മതിയെന്നുമുള്ള നിലപാടാണ് എൽ ഡി എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി അതുകൊണ്ട് തന്നെ എല്ലാ മന്ത്രിമാരും പറഞ്ഞ ഒരേ ഒരു കാര്യം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഗവർണർ ഇത്തരത്തിൽ നയപ്രഖ്യാപന പ്രസംഗം ചുരുക്കിയത് എന്നതാണ് പക്ഷേ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളാണ് കാരണം വീണ്ടും സർക്കാരിനെതിരെ ഗവർണർ പോർമുഖം തുറന്നിരിക്കുന്നു സുപ്രധാന ബില്ലുകളടക്കം ഗവർണറുടെ കോർട്ടിലാണ് ഉള്ളത് ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി എന്ത് നടപടി എന്ത് നിലപാട് ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം നാളെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഗവർണർ ഒരുക്കുന്ന വിരുന്നുണ്ട് ഈ വിരുന്നിൽ ഇനി മുഖ്യമന്ത്രിയും പങ്കെടുക്കുമോ എന്ന ശരി പ്രതീക്ഷ ഏതായാലും ഉപാധികൾ ഒന്നുമില്ലാതെ അംഗീകരിച്ച നയപ്രഖ്യാപനം പക്ഷെ അത് സഭയിലെത്തുമ്പോൾ അതി നാടകീയമായി അസാധാരണമായ അതിന്റെ അവസാന പാരഗ്രാഫ് മാത്രം വായിച്ച് അവസാനിപ്പിക്കുന്നു ഗവർണർ പ്രതിപക്ഷം ഇത് സർക്കാർ ഗവർണർ നാടകമാണ് എന്ന തരത്തിലുള്ള വിമർശനത്തിലേക്ക് അത് ഒരുപക്ഷെ ഈ വരുന്ന സഭാ സമ്മേളന കാലയളവിനെ ആകെ പ്രക്ഷുബ്ധമാക്കാൻ തരത്തിലുള്ള വലിയ വിമർശനമായി അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ആക്ഷേപമായി ഉയരുമെന്ന സൂചനയാണ് പ്രതിപക്ഷ നേതാവും പി കെ ഒക്കെ നൽകുന്നു ചാൻസലറുടെ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാൻ വൈസ് ചാൻസലർമാർക്ക് ഹൈക്കോടതി സാവകാശം നൽകി ഒൻപത് വി സിമാർക്കാണ് സാവകാശം നൽകിയത് ഹർജിക്കാർ ഉന്നയിച്ച കാര്യങ്ങൾ ചാൻസലർ പരിശോധിക്കണം പരിഗണിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി പിരിച്ചുവിടാതിരിക്കാൻ കാരണം ബോധിപ്പിക്കണമെന്നും ഗവർണർ നിർദ്ദേശിച്ചിരുന്നു എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് താൽക്കാലികമായി ഗവർണർ ഗവർണറുടെ നടപടിയിൽ വി സിമാർക്ക് ഒരു ആശ്വാസം അല്ലേ അങ്ങനെ കരുതാം കാരണം ഇത് കോടതിയിൽ വലിയ മാറ്റങ്ങളില്ലാതെ പരിഗണിക്കപ്പെടാതെ കടന്നിരുന്ന ഒരു കേസാണ് അതിലാണ് ഇപ്പോൾ കോടതിയുടെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് ആ തീരുമാനം തൽക്കാലം ഒരു ആശ്വാസം വി സിമാർക്ക് നൽകുന്നതാണ് പക്ഷെ അത് എത്രത്തോളം ആശ്വാസം നൽകും എന്നുള്ളത് സംശയം നിലനിൽക്കുന്നു കാരണം സുപ്രീം കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചാൻസലർക്കാണ് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ അന്തിമ അധികാരം വരുന്നത് ഇനി ആ ഹൈക്കോടതിയുടെ ഇന്നത്തെ ഒരു ഇടപെടലിലേക്ക് വരികയാണെങ്കിൽ ആറാഴ്ചയ്ക്കുള്ളിൽ ഗവർണർ അതായത് ചാൻസലറായ ഗവർണർ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് വി സിമാർക്ക് തീരുമാനം വി സിമാർക്കെതിരാണെങ്കിൽ രണ്ടാഴ്ചത്തേക്ക് അത് നടപ്പിലാക്കരുത് എന്നുകൂടി പറയുന്നുണ്ട് വി സിമാരുടെ എതിർവാദങ്ങൾ ഗവർണർ പരിഗണിക്കണം എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വി സിമാർ ഉന്നയിച്ച നിയമപ്രശ്നവും യു ജി സി മാനദണ്ഡങ്ങളും പരിഗണിച്ച് ഗവർണർ തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു ക്വാറൻഡോ റിട്ടിൻമെയിൽ വാദം ആറാഴ്ചക്ക് ശേഷം നടത്താനും ഹൈക്കോടതിയിൽ ഇപ്പോൾ തീരുമാനമായി ഏതായാലും വി സിമാർക്ക് തൽക്കാലം ആശ്വസിക്കാം ഒരു കോടതി ഇടപെടൽ ഉണ്ടായതിൽ ശരി ശ്രീകാന്ത് ഏതായാലും കാരണം കാണിക്കൽ നോട്ടീസിൽ മറുപടി നൽകാൻ സാവകാശം ലഭിക്കുന്നുണ്ട് വി സിമാരുടെ ഭാഗം കൂടി കേൾക്കണമെന്ന നിർദ്ദേശം കൂടി ഹൈക്കോടതിയിൽ നിന്ന് വരുന്നുണ്ട് ഗവർണർക്ക് ഉള്ള നിർദ്ദേശങ്ങളാണിത് മറ്റൊരു വാർത്തയിലേക്ക് കടമെടുപ്പ് പരിധിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ കേരളത്തിനെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച് കേന്ദ്ര സർക്കാർ വാദത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് പോലെയുള്ള അടിയന്തര സാഹചര്യം നിലവിലില്ലെന്ന് വ്യക്തമാക്കി ഇടക്കാല ഉത്തരവ് തേടിയുള്ള ഹർജിയിൽ കേന്ദ്രത്തോട് സുപ്രീം കോടതി വിശദീകരണം തേടി ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി അച്യുതൻ സർക്കാർ ഒരു പ്രതീക്ഷ വെച്ചിരുന്ന ഹർജിയായിരുന്നു പക്ഷേ അതിൽ കേന്ദ്രത്തിന്റെ മറുപടി കണക്കുകൾ ചൂണ്ടിക്കാട്ടിയുള്ളതാണോ എന്താണ് വിവരങ്ങൾ ആ ഗോകുലി കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതും ഒപ്പം തന്നെ കേന്ദ്രം ഒരു സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ സൃഷ്ടിക്കുന്നു എന്നതൊക്കെ ഉന്നയിച്ചുള്ള ഒരു ഹർജിയായിരുന്നു സ്യൂട്ട് ഹർജിയാണ് കേരളം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത് ഇത് കഴിഞ്ഞ തവണ പരിഗണിക്കുന്ന സമയത്ത് കേരളം ചൂണ്ടിക്കാട്ടിയിരുന്നത് ഈ പെൻഷൻ നൽകാൻ പോലും പ്രതിസന്ധി നേരിടുന്നുണ്ട് അപ്പോൾ ഈ പെൻഷൻ നൽകുന്നതിൽ ഇത്തരത്തിലൊരു കടമെടുപ്പ് അനുവദിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വച്ചു അതുകൊണ്ട് തന്നെ ഈ ഇടക്കാല ആശ്വാസത്തിനായി ആ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നോ തുടങ്ങിയ വാദങ്ങളായിരുന്നു കേരളത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ അന്ന് മുന്നോട്ട് വെച്ചത് അങ്ങനെയാണ് കേന്ദ്ര സർക്കാരിനോട് ക്ഷമിക്കണം കേന്ദ്ര സർക്കാരിന് നോട്ടീസ് നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ അറിയിക്കുവാനുള്ളത് ഇന്ന് അറ്റോർണി ജനറൽ ഹാജരായ അറ്റോർണി ജനറൽ അറിയിച്ചിരിക്കുന്നത് ഈ കേരളം ഹർജിയിലൂടെയും അതുപോലെ തന്നെ കബിൽസിൽ ഉന്നയിക്കുന്ന വാദങ്ങൾ അതെല്ലാം പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അറ്റോർണി ജനറൽ ഈ വിഷയത്തിൽ വാദം ഉന്നയിച്ചത് അതായത് വാദത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഒരു അടിയന്തര സാഹചര്യം നിലവിൽ കേരളത്തിലില്ല മറ്റ് ഒരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്തൊരു പ്രശ്നമാണ് ഈ കേരളത്തിൽ മാത്രമുള്ളത് എന്നും അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേരളത്തിൻ്റെ ഈ ഭരണ പരാജയം മറയ്ക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ ഹർജി എന്നും എ ജി ഉന്നയിച്ചിരുന്നു ഇടക്ക ഒപ്പം ഈ ഇടക്കാല ഉത്തരവ് തേടിയുള്ള ഹർജി അത് ഉടൻ പരിഗണിക്കേണ്ടതില്ല തുടങ്ങിയ വാദങ്ങളാണ് അറ്റോർണി ജനറൽ മുന്നോട്ട് വെച്ചത് അതേസമയം കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയത് അടിയന്തരമായി തന്നെ പരിഗണിക്കണം അല്ലെങ്കിൽ ഇത്തരം ഒരു സാമ്പത്തിക പ്രതിസന്ധി അത് പിടിമുറുക്കും എന്നുള്ള അടക്കമുള്ള വാദങ്ങളാണ് കപിൽ സിബൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും ഈ നിലവിൽ ഇപ്പോൾ ഈ ഇടക്കാല ഉത്തരവ് തേടിയുള്ള ഹർജിയിൽ കേന്ദ്ര കേന്ദ്രത്തോട് വീണ്ടും വിശദീകരണം സുപ്രീം കോടതി തേടിയിട്ടുണ്ട് ഒപ്പം ഈ ഒരു വാദങ്ങൾ അടുത്ത ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്തായാലും ഉണ്ടാകും നിലവിലിപ്പോൾ കേരളം ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ അതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് അല്ലെങ്കിൽ നിഷേധിച്ചുകൊണ്ടാണ് ഈ അറ്റോർണി ജനറൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ഒരു ശക്തമായ വാദപ്രതിവാദങ്ങളായിരുന്നു ഈ കേസുമായി ഈ ഹർജിയുമായി ബന്ധപ്പെട്ട സ്യൂഢ് ഹർജിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ ഉണ്ടായിരിക്കുന്നത് ശരി അച്ഛൻ ഏതായാലും കളമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെയായിരുന്നു കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതിയിൽ അതെ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ അപ്പാടെ തള്ളുകയാണ് കേന്ദ്ര സർക്കാർ ഏതായാലും ഒരു ഇടക്കാല ഉത്തരവ് എന്ന ആവശ്യത്തിൽ ഇനി ഹർജി വീണ്ടും പരിഗണിക്കും മറ്റൊരു ദിവസം ഇടുക്കി ശാന്തൽപാറയിലെ സി പി ഐ എം ഓഫീസ് നിർമ്മാണത്തിൽ എൻഒ സിക്കായി ഉള്ള അപേക്ഷ ജില്ലാ കളക്ടർ നിരസിച്ചു കോടതി നിർദ്ദേശപ്രകാരമാണ് എൻഒസിക്ക് അപേക്ഷിച്ചത് ഗാർഹികേതര ആവശ്യത്തിനാണ് നിർമ്മാണമെന്ന് കണ്ടെത്തിയതിനാണ് നടപടി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് വിഷ്ണു നേരത്തെ തന്നെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉൾപ്പെടെ ആക്ഷേപം ഉന്നയിച്ചതാണ് ആ ഘട്ടത്തിലൊക്കെ സി പി എം അതിനെ പ്രതിരോധിക്കുകയും ചെയ്തു എതിർവാദങ്ങളുമായി വന്നു ഈ കളക്ടറുടെ നടപടിയോട് സി പി എം നേതൃത്വം പ്രതികരിക്കുന്നുണ്ടോ ഗൂഗിൾ ഇതുവരെ ഒരു ഔദ്യോഗിക പ്രതികരണം സി പി ഐ എം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വന്നില്ല നേരത്തെ ഹൈക്കോടതി ഉൾപ്പെടെ ഇടപെട്ടാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം നിർത്തിവെപ്പിച്ചത് ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പിന്നീട് രാത്രി നിർമ്മാണ തൊഴിലാളികളെ എത്തിച്ച് നിർമ്മാണം നടത്തിയതിന് വലിയ ശഹാരം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ നേതൃത്വത്തിനെതിരെ ഉണ്ടായിരുന്നു പിന്നാലെയാണ് ആ ഒരു സ്റ്റോപ്പ് എൻഒ സി വേണം എന്നാവശ്യപ്പെട്ട് സി പി ഐ എം ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കളക്ടറെ സമീപിക്കാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ കളക്ടറെ സമീപിക്കുന്നു പക്ഷേ എൻ ഒ സി നിലവിൽ നൽകാനാവില്ല എന്നാണ് ജില്ലാ കളക്ടർ സ്വീകരിച്ചിരിക്കുന്ന നില പ്രധാനമായും ഇടുക്കിയിലെ എട്ട് പഞ്ചായത്തുകളിൽ നിർമ്മാണ നിരോധനം ഇപ്പോൾ പഞ്ചായത്തുകളില്ല വില്ലേജുകളിൽ ഇപ്പോഴും നിയമനിർമ്മാണ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ വിലക്കുണ്ട് ആ വിലക്ക് ലംഘിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഗാർഹികേതര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്കാണ് നിലവിലുള്ളത് അത് ഈ ഭൂപതിവി ചട്ടഭേദ ഗതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് അത് ലംഘിച്ചിട്ടുണ്ട് ഈ കെട്ടിടം എന്നുള്ളതാണ് നിലവിൽ കളക്ടറുടെ കണ്ടെത്തൽ സാധാരണഗതിയിൽ ഗാർഹിക അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്ക് മാത്രമാണ് നിർമ്മാണത്തിന് അനുമതി ഉള്ളത് ഇത് നാല് നിലയിലായി നാലായിരം ചതുരശ്ര അടിയുള്ള കെട്ടിടമാണ് അതുകൊണ്ട് അതിന് എൻ സി നൽകാനാവില്ല എന്നാണ് നിലവിൽ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം ചില കയ്യേറ്റങ്ങളും ഈ കെട്ടിടത്തോടനുബന്ധിച്ചുണ്ട് എന്ന ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏകദേശം പന്ത്രണ്ടോളം നാൽപ്പത്തി എട്ട് മീറ്ററുള്ള ഒരു റോഡ് അത് പുറമ്പോക്ക് റോഡാണ് ആ റോഡ് ഈ കെട്ടിടത്തിന്റെ ഭാഗമായി കയ്യേറിയിട്ടുണ്ട് പട്ടയമില്ലാത്ത ഒരു ഭൂമി യും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഗുരുതരമായ കണ്ടെത്തലുകൾ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം തിരിച്ചടിയാണ് നേരത്തെ കലക്ടറുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഉണ്ടായപ്പോൾ കളക്ടറും സി പി ഐ എമ്മും നേർക്കുനേർ ഒരു പോർമുഖം തുറക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഒരു പക്ഷേ വരും ദിവസങ്ങളിലും സമാനമായ ഒരു സാഹചര്യം നിലവിൽ ഉണ്ടാകും ആ എംബ മണി ഉൾപ്പെടെയുള്ള സി വി വർഗീസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം ഈ വിഷയത്തിൽ നിർണായകമാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഗൂഗുൽ ശരി വിഷ്ണു ഏതായാലും ശാന്തൻപാറയിലെ സി പി എം ഓഫീസ് നിർമ്മാണത്തിൽ ചട്ടലംഘനം മാത്രമല്ല കയ്യേറ്റവും ഉണ്ട് എന്നത് കണ്ടെത്തലാണ് ഇപ്പോൾ വരുന്നത് ഏതായാലും അനുമതി നിഷേധിച്ചിരിക്കുന്നു നിർമ്മാണത്തിന് ജില്ലാ കളക്ടർ തിരികെ ലൈവ് ന്യൂസിലേക്ക് ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേസിൽ ഉടമകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് കമ്പനി ഉടമ പ്രതാപൻ ഭാര്യ ശ്രീന എന്നിവരെ കേസിൽ പ്രതി ചേർത്തു എസ് ശ്യാംകുമാറുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ശ്യാം ഈ നിക്ഷേപകരുടെ കബളിപ്പിക്കപ്പെട്ട ആളുകളുടെ ഒരു വേദനയ്ക്കും നടപടികളിലേക്കാണ് ഇ ഡി കടക്കുന്നത് ഗോകുൽ ഇത് ജി എസ് ടി ആയിരുന്നു ആദ്യം ഹൈറിച്ചിന്റെ തട്ടിപ്പ് കണ്ടെത്തിയത് അതിനുശേഷം ഇ ഡി നടത്തിയ അന്വേഷണത്തിലാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി കോടി രൂപയുടെ ഇടപാടുകൾ ഇവർ നടത്തിയതായി കണ്ടെത്തുകയും അതിൽ നൂറ്റി കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തുകയും ചെയ്തത് ഈ കേസിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനിടെയാണ് ഇ ഡി ഇവരുടെ ഈ രണ്ടുപേരുടെ അതായത് പ്രതാപൻ ഭാര്യ ശ്രീന എന്നിവരുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയെ ഇ ഡി എതിർക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കേരളത്തിൽ നടന്ന ഈ ഡിടെ നടന്ന ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നിലാണ് പ്രതികളുടെ സ്വത്ത് കണ്ടെത്തിക്കൊണ്ട് സ്വത്ത് കണ്ടുകെട്ടിക്കൊണ്ട് ഇ ഡി നടപടിയിലേക്ക് പോയിരിക്കുന്നത് ക്രിപ്റ്റോ കറൻസി വഴി പ്രതികൾ നാനൂറ്റി കോടി രൂപ വകമാറ്റിയതായും ഇ കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് തുടർ നടപടികളിലേക്ക് പോകാനാണ് ഇഡിയുടെ നീക്കം അതിനിടയിലാണ് മുൻകൂർ ജാമ്യത്തിനെ ഇവർ കോടതിയെ സമീപിക്കുകയും ചെയ്തത് ഏതായാലും ഈ അപേക്ഷ കോടതി മാറ്റിയിട്ടുണ്ട് ഇഡിയുടെ മറുപടി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാറ്റിവച്ചിരിക്കുന്നത് ഏറ്റവും വലിയ കാര്യം ഇതിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടി എന്നുള്ളതാണ് ഓരോരുത്തരെയും അംഗങ്ങളാക്കിക്കൊണ്ട് മണിചെയിൻ ശൃംഖലയിലായിരുന്നു ഇവർ പണം സമ്പാദിച്ചിരുന്നത് ആ രീതിയിൽ പണം സമ്പാദിച്ചത് നിയമവിരുദ്ധമാണ് എന്നുള്ള ഒരു കണ്ടെത്തലും ഇഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഇരുന്നൂറ്റി പന്ത്രണ്ട് നിലവിൽ ശരി ശ്യാം ഏതായാലും കോടികളാണ് പലർക്കായി നഷ്ടപ്പെട്ടത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇപ്പോൾ കണ്ടുകെട്ടുന്നു ഹൈറിച്ച് ഉടമകളുടേത് ഇ ഡിയുടെ നടപടിയിൽ അല്ലെങ്കിൽ തുടർന്നുള്ള നടപടികളിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട് നിക്ഷേപകർ കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തിനിടെ ഭാരത് ജോഡോ ന്യായ യാത്ര ഇന്ന് ബംഗാളിൽ മമതാ ബാനർജിയുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയേക്കും അതിനിടെ ജോഡോ ന്യായ ഗുരുതര ഗുരുതരാരോപണവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ രംഗത്തെത്തി അയോധ്യ പ്രതിഷ്ഠയോടനുബന്ധിച്ച് അസമിൽ വർഗീയ കലാപം നടത്താൻ ഗൂഢാലോചന നടത്തിയെന്നാണ് ആരോപണം അസമിൽ യാത്രക്കിടെ ഉണ്ടായ സംഘർഷങ്ങളിൽ ഗാന്ധിക്കെതിരെ എടുത്ത കേസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറി അതിനിടെ ബീഹാറിൽ നടക്കുന്ന ഭാരത് ജോഡോയിൽ നിതീഷ് കുമാർ പങ്കെടുക്കില്ലെന്നാണ് സൂചന ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ബൽറാം ഈ ജോഡോ ന്യായയാത്രയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉണ്ടാകുന്നു അസമിൽ കടന്നു പോന്നിട്ടും അവിടുത്തെ നടപടികൾ ഹിമന്ത വിശ്വശർമ്മയുമായിട്ടുള്ള തർക്കം അങ്ങനെ തുടരുന്നു മമതയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ടോ അധിർ രഞ്ജൻ ചൗധരിയുമായൊക്കെ ഏറ്റുമുട്ടി അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഗോകുൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട വന്നിരിക്കുന്ന പ്രസ്താവന എന്നതുള്ളത് കോൺഗ്രസ് നേതാവ് ജയറാം രമേശിൻ്റേതാണ് മമതാ ബാനർജി ഭാരത് ജോഡോ ന്യായയാത്രയിൽ പങ്കെടുക്കണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുവെന്നും എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഭാരത് ജോഡോ ന്യായയാത്ര മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം എന്നുള്ളതുമാണ് മമതയുമായുള്ള സീറ്റ് ബംഗാളിലെ സീറ്റ് ചർച്ച സംബന്ധിച്ച് വീണ്ടും ചർച്ചകൾക്ക് അവസരമുണ്ടെന്നാണ് താൻ കരുതുന്നത് എന്നുമാണ് ജയറാം രമേശിന്റെ പ്രതികരണം എന്നുള്ളത് ഭാരത് ജോഡോ ന്യായയാത്ര ഇന്ന് അസമിൽ നിന്നും ബംഗാളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ബംഗാളിൽ വലിയ ജനപങ്കാളിത്തം തന്നെ രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്രയ്ക്ക് ലഭിച്ചു എങ്കിൽ പോലും മമതാ ബാനർജി വിട്ടുനിൽക്കുന്നു ന്യായയാത്രയിൽ തന്നെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്നത് പുതിയ ആദ്യമായാണ് ഭാരത് ജോഡോ ന്യായയാത്ര വടക്കുകിഴക്കിൽ പൂർത്തിയാക്കി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ആ പാർട്ടിയുടെ സഹകരണം എന്നാൽ ഭാരത് ജോഡോ യാത്രയിൽ ഉറപ്പുവരുത്താനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് ഇതിന്റെ ഭാഗമായി തന്നെ അടുത്ത രണ്ട് ദിവസം ഭാരത് ജോഡോ ന്യായ അവധിയാണ് ഈ സമയം രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ മമതയുമായി സംസാരിക്കാനുള്ള അവസരം തേടുന്നുണ്ട് അതിനിടെയാണ് ബീഹാറിൽ നിതീഷ് കുമാർ ഭാരത് ജോഡോ ന്യായയാത്രയിൽ പങ്കെടുത്തേക്കില്ല എന്ന റിപ്പോർട്ടുകൾ വരുന്നത് നിതീഷ് കുമാറും തേജസ് യാദവ് യാത്രയിൽ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ പോലും കോൺഗ്രസിന്റെ ക്ഷണത്തോട് ഇതുവരെയും നിതീഷ് കുമാർ പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം എന്നുള്ളത് ഈ മാസം മുപ്പതിനാണ് ഭാരത് ജോഡോ ന്യായയാത്ര ബിഹാർ പ്രവേശിക്കുക അതിനു മുമ്പായി ആദ്യവുമായി സംസാരിക്കാനുള്ള സാധ്യതകളും കോൺഗ്രസ് തേടുന്നുണ്ട് ഇത്തരത്തിൽ ന്യായയാത്ര എന്നുള്ളത് രണ്ടായിരത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായി പ്രതിപക്ഷത്തിന്റെ ഏകോപനത്തിനുള്ള ഒരു യാത്രയാക്കി മാറ്റാൻ ലക്ഷ്യം വെച്ച കോൺഗ്രസിന് തുടരെയായി തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രതിസന്ധി അതേസമയം അസമിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് സിഐ ഡി ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് വിട്ടതിന് പിന്നാലെ ഇതിനുള്ള കാര്യം കാരണങ്ങൾ വിശദീകരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വലിയ ഗൂഢാലോചനയായിരുന്നു ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് പിന്നിൽ എന്നും അസമിൽ ഈ യാത്രയ്ക്ക് പിന്നാലെ ഈ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ അനുബന്ധിച്ച് സംഘർഷം ഉണ്ടാക്കാൻ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ലക്ഷ്യം വെച്ചിരുന്നു എന്നും അത് എന്നാൽ ബി ജെ പി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും സംയമനത്തിലൂടെയാണ് അത് തടയാൻ കഴിഞ്ഞത് എന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വലിയ തിരിച്ചടി തന്നെ അസമിലെ ജനങ്ങൾ നൽകുമെന്നും ഇത്തവണ ചരിത്രത്തിലെ ഏറ്റവും കുറവ് സീറ്റുകളായിരിക്കും കോൺഗ്രസിന് ലോക്സഭയിൽ ലഭിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു ഒപ്പം തന്നെ ജനുവരി പതിനെട്ടിന് അസമിൽ ഉണ്ടായ ഈ യാത്രയുടെ റൂട്ട് മാറിയതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ അസം പി അധ്യക്ഷൻ ഭൂപേൻ കുമാർ ബോറയ്ക്ക് ഈ മാസം മുപ്പത്തി ഒന്നിന് ചോദ്യം ചെയ്യലിനായി ഹാജരാകണം എന്നാവശ്യപ്പെട്ട് ജോർഹട്ട് പോലീസ് നോട്ടീസ് അയച്ചു ശരി ബൽറമെതായാലും ഭാരത് ജോഡോ ന്യായയാത്രയിലൂടെ പ്രതിപക്ഷ സഖ്യത്തിലുള്ള കക്ഷികളുമായുള്ള ബന്ധം അതിലുണ്ടായ അസ്വാരസ്യങ്ങളൊക്കെ പരിഹരിക്കാൻ കൂടിയുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് നടത്തുന്നത് പക്ഷേ അതിനോട് നിതീഷ് കുമാറോ അല്ലെങ്കിൽ മമതാ ബാനർജിയോ അത്ര നല്ല രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നതാണ് നിലവിലെ സാഹചര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രചാരണത്തിന് തുടക്കമിട്ട് ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയാണ് പ്രധാനമന്ത്രിയുടെ വെർച്വൽ സാന്നിധ്യത്തിൽ പ്രചാരണ വീഡിയോ പുറത്തുവിട്ടത് പ്രതിഷ്ഠയും ജി ട്വന്റിയുടെ ദൃശ്യങ്ങളും ചന്ദ്രയാൻ ദൗത്യവും വീഡിയോയിലുണ്ട് കുടുംബാധിപത്യ പാർട്ടിയെ പരാജയപ്പെടുത്താൻ യുവാക്കൾ വോട്ട് ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ബി ജെ പിയുടെ പ്രകടന പത്രികയിലേക്ക് യുവാക്കൾ നിർദ്ദേശം നൽകണമെന്നും പ്രധാനമന്ത്രി ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി അച്യുതൻ എല്ലാ കാര്യത്തിലും ഒരുപടി മുന്നെയാണ് ബി ജെ അത് കാര്യത്തിൽ ഒരു തുടക്കമാണോ ഇപ്പോൾ ഇടുന്നത് ഗോകുൽ തീർച്ചയായിട്ടും ബിജെപിയെ സംബന്ധിച്ച് മുന്നിലുണ്ടായിരുന്ന ഒരു ദൗത്യം എന്നുള്ളത് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങായിരുന്നു അതിനുശേഷം അത് പൂർത്തിയായിരിക്കുന്നു ഇനി മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യമെന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു ഒരു കാൽവയ്പാണ് ഈ പ്രചാരണത്തിനോടുകൂടി ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇന്ന് ഈ യുവ ദേശീയ വോട്ടർമാരുടെ ദിവസമായിരുന്നു അന്ന് ഇന്ന് തന്നെ ഈ യുവ വോട്ടർമാരുടെ ഒരു ഒരു മീറ്റിംഗ് ഒരു പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു ആ പരിപാടിയിലാണ് ജെ പി നദ്ദ ഇതുമായി ബന്ധപ്പെട്ട സംസാരിക്കുകയും ഒപ്പം തന്നെ ഈ ബി ജെ പിയുടെ പ്രചരണ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിനായുള്ള പ്രചരണ വീഡിയോ പങ്കുവയ്ക്കുന്നത് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ആ വീഡിയോ പങ്കുവയ്ക്കുന്നത് വീഡിയോയിലാകെ എല്ലാ തവണത്തെ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻനിർത്തിയുള്ള ഒരു പ്രചരണം തന്നെയാണ് ലോക്സഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ലക്ഷ്യമിടുന്നത് വികസന പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ അതുപോലെ തന്നെ ജി ട്വന്റിയുടെയും ചന്ദ്രയാൻ ദൌത്യത്തിന്റെയും പ്രാണപ്രതിഷ്ഠയുടെയും എല്ലാം ദൃശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ആ പ്രചരണ ദൃശ്യ വീഡിയോ പുറത്തിറങ്ങിയിട്ടുള്ളത് അവരുടെ ക്യാപ്ഷൻ ഈ വാക്യം മുന്നോട്ട് വച്ചത് സ്വപ്നങ്ങളല്ല യാഥാർത്ഥ്യങ്ങളാണ് സാക്ഷാത്കരിക്കുന്നത് അതുകൊണ്ടാണ് ജനങ്ങൾ വീണ്ടും മോദിയെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് മുന്നോട്ട് വെച്ച പ്രചരണവാക്യം എന്നാൽ ഈ യുവ വോട്ടർമാരുടെ പരിപാടിയിൽ സംസാരിച്ച മോദി കോൺഗ്രസിനെ പരോക്ഷമായി കൂടി വിമർശിക്കുകയായിരുന്നു അതായത് ഈ രാഷ്ട്രീയത്തിൽ കുടുംബാധിപത്യം നല്ലതല്ല എന്നാണ് പ്രധാനമന്ത്രി വിമർശിച്ചത് ഒപ്പം തന്നെ ഈ യുവാക്കളുടെ ഭാവിക്ക് ഇത്തരം കുടുംബാധിപത്യങ്ങൾ ഭീഷണിയാണ് കുടുംബാധിപത്യ പാർട്ടികൾ അതിനു പുറത്തുള്ള ഒരു യുവത്വത്തെയും വളരാൻ അനുവദിക്കുന്നില്ല നിങ്ങളുടെ വോട്ട് കുടുംബാധിപത്യ പാർട്ടിയെ പരാജയപ്പെടുത്താനാകണം എന്നുള്ള ഒരു ഒരു കാര്യം കൂടിയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൂടുതൽ പരിപാടികളിലൂടെ സജീവമാവുകയാണ് അല്ലെങ്കിൽ മറ്റ് കക്ഷികൾക്ക് മുന്നിലേക്ക് ഏറെ മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് അതിൻ്റെ ഭാഗമായി സജീവമായ പരിപാടികളിലേക്ക് നട കടക്കുകയാണ് അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനം കൂടി കഴിഞ്ഞ സ്ഥിതിക്ക് അതോടൊ അതുകൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ പ്രചാരണ വീഡിയോ പുറത്തു വരുന്നത് ലൈവ് ന്യൂസിലേക്ക് വീണ്ടും ബീഹാറിൽ രാഷ്ട്രീയ നീക്കവുമായി ബി ജെ പി അമിത്ഷാ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി ഫോണിൽ സംസാരിച്ചതായ റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബീഹാറിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു നിതീഷ് കുമാറിൻ്റെ ജാർഖണ്ഡ് യാത്ര റദ്ദാക്കി ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ബൽറാം അല്പം മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയിലേക്കുള്ള ക്ഷണത്തോട് നിതീഷ് കുമാർ പ്രതികരിക്കുന്നില്ല എന്ന് ഇപ്പോൾ മറുവശത്ത് ബി ജെ പി നേതാക്കളുമായി സംസാരിക്കുകയും ചെയ്യുന്നു എന്ന റിപ്പോർട്ട് വരുന്നു എങ്ങനെ നമുക്ക് കാണണം ഈ ഒരു നീക്കങ്ങളെ ഗോകുൽ ബീഹാറിൽ വീണ്ടും ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ഉള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നു എന്ന് വിലയിരുത്തേണ്ടതാണ് ഇപ്പോഴുള്ള സാഹചര്യം എന്നുള്ളത് ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ അത്തരത്തിൽ ജെ ഡി യുവും ആർ ജെ ഡിയും അതിന്റെ തുടർച്ചയായാണ് ജെ ദേശീയ അധ്യക്ഷൻ ലാലൻ സിംഗിനെ നിതീഷ് കുമാർ മാറ്റി സ്വയം ദേശീയ അധ്യക്ഷനായി എത്തിയത് എന്നുമുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നിതീഷ് കുമാറിനെ അട്ടിമറിക്കാനുള്ള നീക്കം ലാലൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആ ജെ പ്രവർത്തകർ അല്ലെങ്കിൽ ജെ ഡി യു എം എൽ ലാലു പ്രസാദ് യാദവ് ആണ് മുൻകൈ മുൻകൈയ്യെടുത്തത് എന്നുമായിരുന്നു അഭ്യൂഹങ്ങൾ ഇതെല്ലാം നിതീഷ് ഒരു ഘട്ടത്തിൽ നിഷേധിച്ചു കൂടാതെ ആ വാർത്തകൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു എങ്കിൽ പോലും അടുത്തിടെ വീണ്ടും നിതീഷ് കുമാർ ബി ജെ പിയുമായി അടുക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഒട്ടേറെ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട അണിയറയിൽ നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതിനിടെയാണ് നിതീഷ് കുമാർ ഭാരത് ജോഡോ ന്യായ യാത്രയിലേക്ക് എത്തില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും സൂചനകളും ലഭ്യമാകുന്നത് നിതീഷിനെയും തേജസ് യാദവിനെയും കോൺഗ്രസ് ക്ഷണിച്ചിരുന്നു ഇരുവരും പങ്കെടുക്കാൻ താൽപര്യമറിയിച്ചതായി കോൺഗ്രസ് അറിയിച്ചുവെങ്കിൽ പോലും നിതീഷ് കുമാർ ഇതുവരെയും യാത്രയിൽ പങ്കെടുക്കുമെന്ന അറിയിപ്പ് നൽകിയിട്ടില്ല ഇതാണ് നിതീഷ് അകലുന്നു എന്നതിന്റെ ഒരു പ്രധാന കാരണം അദ്ദേഹം ഒപ്പം തന്നെ ജാർഖണ്ഡിലേക്ക് നിശ്ചയിച്ചിരുന്ന സന്ദർശനം അദ്ദേഹം മാറ്റിവെച്ചതായി റിപ്പോർട്ടുകളുണ്ട് ബീഹാറിൽ കർപ്പൂരി താക്കൂറിന് ഭാരതരത്നം നൽകിയതിനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അതിൻ്റെ എല്ലാ അവകാശങ്ങളും നൽകിക്കൊണ്ട് നിതീഷ് കുമാർ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ഇന്ത്യ മുന്നണിക്ക് ഉള്ളിൽ തന്നെ ചില അസ്വാരസ്യങ്ങൾ ഉയർന്നിരുന്നു ഇത് നിതീഷ് ഒട്ടും തന്നെ വകവച്ചിട്ടില്ല ആവർത്തിച്ച് തന്നെ പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചു നിതീഷ് കുമാർ ഒപ്പം തന്നെ ബീഹാറിലെ മാറിയ അടുത്തിടെ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ചകൾ നടത്തിയതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഒപ്പം തന്നെ നിതീഷ് കുമാറുമായി കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫോണിൽ സംസാരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ ആസൂത്രണത്തിൽ നടക്കുന്നത് എന്നുള്ളത് ഇനിയും വ്യക്തമാകേണ്ടതുണ്ടെങ്കിൽ പോലും നിതീഷ് ഇന്ത്യ മുന്നണിയുമായി അകലുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിന്റെ നീക്കങ്ങളിലും പരാമർശങ്ങളിലും വ്യക്തമാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷ പ്രത്യേകിച്ച് ലാലു പ്രസാദ് യാദവിന്റെ മകനും നിലവിൽ ഉപമുഖ്യമന്ത്രിയുമായ തേജസ് യാദവുമായി വേദി പങ്കിടുന്ന ഘട്ടത്തിൽ ഇരുവരും സംസാരിക്കുന്നില്ല എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ ഇത്തരത്തിലുള്ള രണ്ട് പാർട്ടികളും തമ്മിൽ വലിയ എതിർപ്പ് ഉൾപോര് നിലനിൽക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെ കഴിഞ്ഞയാഴ്ച രണ്ട് തവണ തേജസ്വി യാദവ് നിതീഷ് കുമാറിനെ വീട്ടിലെത്തി കണ്ടിരുന്നു ദീർഘനേരം ചർച്ചകൾ നടന്നിരുന്നു ഇതോടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നുവെങ്കിൽ അതിനെല്ലാം തള്ളുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഈ കർപ്പൂരി താക്കൂറിന് ഭാരതം നൽകിയ ഒരു പശ്ചാത്തലത്തിൽ കൂടി ലാലു പ്രസാദ് യാദവിന്റെ മകൾ എക്സാൻഡിൽ പങ്കുവച്ച ട്വീറ്റിലും കടുത്ത പ്രതിഷേധം നിതീഷ് കുമാറിനുണ്ട് അദ്ദേഹം പരസ്യമായി തന്നെ അത് പ്രതികരിച്ചിരിക്കുന്നു ഇത്തരത്തിൽ സോഷ്യലിസ്റ്റ് നേതാവ് കർപ്പൂരി താക്കൂറിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ രണ്ട് ശിഷ്യർ ആയ ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും തമ്മിൽ വീണ്ടും അകൽച്ചയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അതൊരു കാരണമാക്കിക്കൊണ്ട് ബി ജെ പി ഇവ ഇരുവരെയും അകറ്റി നിതീഷിനെ വീണ്ടും എൻ ഡി എയിലെത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ബീഹാറിൽ നിന്നും ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇത് ഏത് ഘട്ടം വരെ പോകും പരിഹരിക്കാനായി ഇന്ത്യാ സഖ്യകക്ഷികളിൽ നിന്നും ഇടപെടൽ ഉണ്ടാകുമോ അത് ഫലപ്രദമാകുമോ എന്നുള്ളത് അടുത്ത വരുന്ന മണിക്കൂറുകളിലാകും വ്യക്തമാവുക നിതീഷ് കുമാർ വീണ്ടും എൻ ഡി എയിലേക്ക് അടുക്കുന്നു എന്ന് തന്നെയാണ് എ ഏറ്റവും ും രാഷ്ട്രീയങ്ങളും ശരി ബലറാം ഏതായാലും ബീഹാറിലെ ആർ ജെ ഡി ജെ ഡി യു തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നതാണ് ബി ജെ പി നോക്കുന്നത് ഏതായാലും അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവിനെ തന്നെ ഒപ്പം കൂട്ടാൻ ആകുമോ നിതീഷ് കുമാറിനെ തന്നെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനാകുമോ എന്ന ശ്രമം ബി ജെ പി നടത്തുന്നുണ്ട് ആ നീക്കങ്ങളോട് നിതീഷ് കുമാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് രാഷ്ട്രീയ കൗതുകം ഏറ്റുന്നത് മസാല ബോർഡ് കേസിൽ കിഫ്ബിക്ക് തിരിച്ചടി സമൻസിന് മറുപടി നൽകിയേ തീരുവെന്നും ഇ ഡി അന്വേഷണം തടയില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി തുടർച്ചയായ സമൻസിനൂടെ ഇ ഡി ഉപദ്രവിക്കുന്നായിരുന്നു കിഫ്ബിയുടെ ആരോപണം അന്വേഷണത്തോട് കിഫ്ബി സഹകരിച്ചാൽ കേസ് വേഗം തീർക്കാമെന്നും ഇ ഡി അറിയിച്ചു ഇ ഡിയുടെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ കിഫ്ബി അവകാശം തേടി ഹർജി അടുത്ത മാസം ഒന്നിന് പരിഗണിക്കും നിയമലംഘനം ഉണ്ടായിട്ടില്ലെന്നും നിയമവിധേയമായാണ് മസാല ബോണ്ട് ഇറക്കിയതെന്നും ഡോക്ടർ ടി എം തോമസ് ഐസക് ഇന്നും ആവർത്തിച്ചു ഞങ്ങളുടെ വാദം മസാല ബോണ്ട് ഇറക്കിയിട്ടില്ലെന്നല്ല ഇറക്കിയത് നിയമപരമായിട്ടാണ് നിയമലംഘനം എന്ത് ഇങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും എന്നാ കഴിയുന്ന വിസ്തീർണം കൊടുക്കാം ഇനി ആ രേഖ കാണിച്ചത് എന്താ വിശദീകരിക്കുന്നത് ഒന്ന് കിഫ്ബി ബോർഡെ ആരെങ്കിലും ഒരു മന്ത്രി പറഞ്ഞാൽ ചെയ്യണ വേദിയല്ല സ്വതന്ത്രമായിട്ട് നിർഭയം ചർച്ച ചെയ്യുകയും പ്രൊഫഷണലായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു സമിതിയാണ് ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ഇന്ന് ഹൈക്കോടതിയിലെ വാദങ്ങൾ എങ്ങനെയായിരുന്നു ഇതുവരെയും നോട്ടീസുകൾ ഇഫ്ബി പലതവണ ഹാജരാകണമെന്നാവശ്യപ്പെട്ടിട്ടും ടി എം തോമസ് ഐസക് ഇതുവരെ ഹാജരായിട്ടില്ല അതിനോടെല്ലാം അദ്ദേഹം വിശദീകരണം നൽകി മാറി നിൽക്കുകയാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ പരാമർശം ഒരുപക്ഷെ അദ്ദേഹത്തെ ഇ മുന്നിലേക്ക് എത്തിക്കുമോ കോടതിയിൽ ഇന്ന് എന്തായാലും കിസ്ബിക്ക് അത്ര സുഖമുള്ള ദിവസമായിരുന്നില്ല കാരണം ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ കോടതി ചോദിച്ചത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇ ഡിയുടെ സമൻസിനെ പേടിക്കുന്നത് നിങ്ങൾക്ക് ഈ സമൻസിന് മറുപടി നൽകിയാൽ എന്താണ് ഈ ഒരു ചോദ്യമാണ് കോടതിയിൽ നിന്നും വന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് കോടതി അത് ചോദിച്ചു കോടതി പറഞ്ഞ കാര്യം ഇതാണ് നിങ്ങൾ ഒന്നുകിൽ ഈ രേഖകൾ ഹാജരാക്കും എന്ന് മറുപടി നൽകണം അല്ലെങ്കിൽ ഞങ്ങൾ ഹാജരാക്കില്ല എന്ന് മറുപടി നൽകണം ഈ സമൻസിന് മറുപടി നൽകാതിരിക്കുന്നത് അനുവദിക്കാനാകില്ല എന്ന് കോടതി പറഞ്ഞു പ്രാഥമിക അന്വേഷണം അല്ലേ നടക്കുന്നത് നിങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളെ മറ്റ് ആരെയെങ്കിലും ഉപദ്രവിക്കുന്ന രീതിയിൽ ഇ ഡിയുടെ ഭാഗത്തു നടപടികൾ ഉണ്ടായിട്ടില്ല ഈ പശ്ചാത്തലത്തിൽ അന്വേഷണം തടസ്സപ്പെടുത്തുന്ന ഒരു നടപടിയും കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട എന്നും കിഫ്ബിയോട് ഇന്ന് ഹൈക്കോടതി വ്യക്തമായി തന്നെ അറിയിക്കുകയുണ്ടായി അതേസമയം കിഫ്ബി പറഞ്ഞ കാര്യം തങ്ങളെ ഉപദ്രവിക്കുകയാണ് പീഡിപ്പിക്കുകയാണ് ആറ് സമൻസുകളാണ് അയച്ചത് കിഫ്ബിയുടെ ഓഫീസിൽ റെയ്ഡ് വരെ നടത്തി എന്നും കിഫ്ബി ഇന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു പക്ഷേ കോടതി അയഞ്ഞില്ല ഈ സമൻസിനോട് നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാണോ അല്ലയോ എന്ന് വ്യക്തമാക്കണം എന്ന് കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടു കൂടുതൽ സമയം ചോദിച്ചു കിഫ്ബിയുടെ അഭിഭാഷകൻ അതേസമയം ഇ ഡി പറഞ്ഞ കാര്യം എത്രയും പെട്ടെന്ന് രേഖകൾ ഹാജരാക്കി അന്വേഷണത്തോട് സഹകരിച്ച് ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ തയ്യാറാകണം എന്ന് ഇ ഡിയുടെ അഭിഭാഷകൻ ജയശങ്കർ വി നായർ കോടതി മുമ്പാകെ അറിയിക്കുകയും ചെയ്തു ശരി ശ്രീകാന്ത് ഏതായാലും കിഫ്ബി മസാല ബോർഡ് ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇ ഡി ബുദ്ധിമുട്ടിക്കുന്നുവെന്ന കിഫ്ബിയുടെ വാദങ്ങളെ ഹൈക്കോടതി മുഖവിലേക്ക് എടുക്കുന്നില്ല അന്വേഷണവുമായി പ്രാഥമികമായിട്ട അന്വേഷണങ്ങളോട് എന്തിനു മുഖം തിരിക്കുന്നു എന്ന ചോദ്യമാണ് ഇന്ന് ഹൈക്കോടതി ആവർത്തിച്ച് ഉന്നയിച്ചത് വണ്ടിപ്പെരിയാറിൽ ആറ് വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കുഞ്ഞിന്റെ അച്ഛൻ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു അപ്പീൽ ഈ മാസം ഇരുപത്തി ഒൻപതിന് കേസ് വീണ്ടും പരിഗണിക്കും എസ് ശ്രീകാന്ത് ഉണ്ട് കൊച്ചിയിൽ നിന്ന് ഒരിക്കൽ കൂടി ശ്രീകാന്ത് വിശദാംശങ്ങൾ വണ്ടിപ്പെരിയാറിൽ നേരത്തെ ഈ കേസിലെ പ്രതിയെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഒരു അപ്പീൽ ഇതിനോടകം തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ മരണപ്പെട്ട കുഞ്ഞിന്റെ അച്ഛൻ നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഹർജി സമർപ്പിച്ചിട്ടുണ്ട് വാളയാറിൽ അവിടുത്തെ മരണപ്പെട്ട കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ആ കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകർ തന്നെയാണ് വണ്ടിപ്പെരിയാറിലും ഹാജരാകാൻ പോകുന്നത് ഇന്ന് ആ കേസ് കോടതി ഫയലിൽ സ്വീകരിച്ചു ശേഷം ഈ ഈ കേസിൽ പ്രതിചേർക്കപ്പെട്ട വ്യക്തിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത ഇരുപത്തി ഒൻപതാം തീയതി സർക്കാരിൻ്റെ അപ്പീൽ പരിഗണിക്കുന്ന അതേ ദിവസം ഈ കേസും പരിഗണനയ്ക്കായി വരും ശരി ശ്രീകാന്തായാലും വാളയാറിലെ ആ കുട്ടിയുടെ കുടുംബത്തിന് നീതി നിഷേധിക്കപ്പെട്ടു എന്ന പൊതുവികാരമുണ്ട് സർക്കാർ നേരത്തെ തന്നെ ഹർജി ഫയൽ ചെയ്യുന്നു ഇപ്പോൾ കുടുംബവും അപ്പീൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം കനത്ത സുരക്ഷാ വലയത്തിലാണ് ഡൽഹി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ മുഖ്യാതിഥിയായ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മെക്രോൺ ജയ്പൂരിലെത്തി ഫ്രഞ്ച് പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ നടത്തും ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് അച്യുതൻ ഡൽഹിയിലെയും മറ്റിടങ്ങളിലെയുമൊക്കെ ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെ ഇന്ന് മുതൽ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ സന്ദർശനത്തോടുകൂടി തന്നെ വലിയ റോഡ് ഷോയും ആഘോഷങ്ങളും ഒക്കെ ആരംഭിക്കുകയല്ലേ തീർച്ചയായിട്ടും അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ ഇന്ത്യയിൽ എത്തുന്നത് കഴിഞ്ഞ തവണ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഭാഗമായത് ഇത്തവണ അത് ഫ്രഞ്ച് പ്രസിഡന്റാണ് ഒപ്പം തന്നെ ഈ നയതന്ത്ര ബന്ധം കുറച്ചുകൂടി ശക്തമാക്കുന്നതിന്റെ ഒരു നീക്കം കൂടിയാണ് ഇതിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത് അദ്ദേഹം രാജസ്ഥാനെ ജയ്പൂരിൽ ഉച്ചയോടുകൂടിയാണ് വിമാനം ഇറങ്ങിയത് ഇനി അവിടെ ചില പല പരിപാടികൾ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും പ്രത്യേകിച്ച് ഒരു വലിയ ആഘോഷമാക്കി അവിടെ മാറ്റാനാണ് ബി ജെ ലക്ഷ്യമിടുന്നത് നിലവിൽ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയും ഒപ്പം ഉപമുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ദിയാകുമാരിയും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കറും ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ഇത്തവണത്തെ പരേഡിലും ഫ്രഞ്ച് സൈന്യം പങ്കെടുക്കുന്നുണ്ട് അങ്ങനെയുള്ള സവിശേഷമായ ഒരുപാട് പ്രാധാന്യം കൂടി ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഉണ്ട് അതിന്റെ മുഖ്യ അതിഥിയായാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇപ്പോൾ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത് ശരി അച്ഛനേതായാലും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് വിപുലമായ തയ്യാറെടുപ്പുകളാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യയിൽ എത്തിയിരിക്കുന്നു അദ്ദേഹം ജയ്പൂരിലാണ് എത്തിയിരിക്കുന്നത് അവിടെ വിപുലമായ റോഡ് ഷോ ഉൾപ്പെടെ നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആ റോഡ് ഷോയിൽ പങ്കെടുക്കും അതിനുശേഷം നാളെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലെ മുഖ്യാതിഥിയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മക്രോൺ കേരള തമിഴ്നാട് അതിർത്തിയായ നീലഗിരി ഗൂഡല്ലൂരിൽ കാട്ടാന ഇറങ്ങി നെല്ലാങ്കോട്ട ജംഗ്ഷനിലാണ് കാട്ടാന ഇറങ്ങിയത് വാഹനങ്ങൾ തകർത്ത് ആനയെ നാട്ടുകാരും പോലീസും ചേർന്ന് തുരത്തി അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സുരജിത്ത് വലിയ നാശനഷ്ടം ഉണ്ടാക്കിയോ ആ പ്രദേശത്ത് കാട്ടാന ചില വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മറ്റ് മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഗൂഢല്ലൂർ ബത്തേരി റോഡിൽ ഇന്ന് രാവിലെ പത്തുമണിയോട് കൂടിയാണ് കാട്ടാന ഇറങ്ങിയത് ഈ ടൗണിൽ നല്ലങ്കാട്ട് ടൗണിൽ ഇറങ്ങിയ ശേഷം അത് വാ വാഹനങ്ങൾ ആക്രമിച്ചു ആളുകൾക്ക് നേരെ പാഞ്ഞെടുത്തു പോലീസ് നാട്ടുകാരും ചേർന്നാണ് ഇതിനെ തുരത്തിയത് താഴ്ഭാഗത്തുള്ള വനത്തിലേക്ക് ഇറങ്ങി പോവുകയാണ് ഉണ്ടായത് ഒരു ബൈക്കിനും പിക്കപ്പിനും നേരെയാണ് ആക്രമണം ഉണ്ടായത് ആളുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോ പ്രത്യേകിച്ച് ആളുകൾ തിരക്കുള്ള ഒരു പ്രദേശമാണിത് തൈപ്പൂയ ഉത്സവമായതിനാൽ ഇന്ന് സർക്കാർ അവധിയാണ് അതുകൊണ്ട് തന്നെ സ്കൂളുകളോ കോളേജുകളോ പ്രവർത്തിക്കുന്നില്ല അത്ര വലിയ തിരക്ക് നഗരത്തിൽ ഉണ്ടായിരുന്നില്ല അതാണ് വലിയ ദുരന്തം ഒഴിവാക്കിയത് ഈ മേഖലയിൽ ഇടക്കിടക്ക് കാട്ടാൻ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് പ്രത്യേകിച്ച് ഈ തേയിലത്തോട്ടങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലയാണിത് അതുകൊണ്ട് തന്നെ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളായതിനാൽ നിരന്തരം ഇത്തരത്തിൽ വന്യജീവികളുടെ ശല്യമുള്ള പ്രദേശമാണ് ഇതിനിടയിലാണ് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്ത് വന്നിരിക്കുന്നത് ശരി സുരജത്ത് ഏതായാലും കേരള തമിഴ്നാട് അതിർത്തിയിൽ ഗൂഢല്ലൂരിലാണ് കാട്ടാനിറങ്ങിയത് ആളുകൾക്കൊന്നും പ്രശ്നങ്ങളില്ല വാഹനങ്ങൾ ചെല്ലുന്ന തകർത്തുവെന്ന് ചോദിച്ചാൽ മറ്റ് ആളുകളെ ആക്രമിക്കുകയോ അങ്ങനെ എന്തെങ്കിലും പരിക്കുപറ്റുകയോ ഉള്ള സാഹചര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമാണ് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ കൊമേഴ്സ് പരിശീലന കേന്ദ്രമായ ഇലയൻസിന്റെ ചരിത്ര നേട്ടം രണ്ടായിരത്തി ഡിസംബറിൽ നടന്ന അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൌണ്ട്സ് പരീക്ഷയിൽ ഇതര പരിശീലന കേന്ദ്രങ്ങളെ ബഹുദൂരം പിന്തള്ളി ഇലാൻസിലെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു പതിമൂന്ന് വിഷയങ്ങളിലായി നടന്ന പരീക്ഷയിൽ ആയിരത്തിഒറുന്നൂറിലധികം പരീക്ഷാ ഫലങ്ങളിൽ ഉയർന്ന മാർക്കുകളുമായാണ് ഇലാൻസിലെ വിദ്യാർത്ഥികൾ മുന്നിലെത്തിയിരിക്കുന്നത് പുതിയ നേട്ടം സ്ഥാപനത്തിന് കൂടുതൽ ഉത്തരവാദിത്തത്തോടെ മുന്നോട്ടു പോകാനുള്ള പ്രചോദനമാണെന്ന് ഇലാൻസ് സിഇഒ പി വി ജിഷ്ണു പറഞ്ഞു ഇപ്പോഴത്തെ ചെറിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ഫാസ്റ്റ്